നമസ്കാരം. ഇന്ത്യയിൽ IS സ്ഥാനം ഉറപ്പിച്ചത് കേരളത്തിലെ വനത്തിൽ എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യയിലെ വിവിധ ഹിന്ദുമത നേതാക്കൾ, BJPയിലെ ദേശീയ നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. NIAയുടെ വെളിപ്പെടുത്തലിൽ രാജ്യം മുഴുവനും ഞെട്ടിയിരിക്കുകയാണിപ്പോൾ. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വിഭാഗമായി ദക്ഷിണേന്ത്യൻ പ്രവർത്തിക്കുന്ന അൽ ഹിന്ദ് മൊഡ്യൂൾ സംഘടനയാണ് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാടുകൾക്കുള്ളിൽ പ്രവർത്തനം നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ കാടുകൾക്കുള്ളിൽ IS ദായിഷ് വലിയ പ്രവശ്യ സ്ഥാപിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2019 അവസാനത്തോടെ ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നതായും പറയുന്നുണ്ട്. ഈ സംഘത്തിലെ 17 പേർക്കെതിരായി സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. 2019 ഡിസംബറിലും ഈ വർഷം ജനുവരിയിലുമായാണ് അറസ്റ്റ് നടന്നത്. ഇതാദ്യമായാണ് NIA ഇന്ത്യയിൽ IS സ്ഥലം കണ്ടെത്തുന്നത്. ബംഗളൂരു സ്വദേശികളായ മെഹബൂബ് പാഷയുടെയും തമിഴ്നാട് സ്വദേശിയായ ഖാജ മൊയ്തീന്റെയും നേതൃത്വത്തിലാണ് ഇതിനുള്ള ആസൂത്രണങ്ങൾ നടത്തിയിരുന്നത്. ഉൾവനത്തിൽ പോലീസിനെ വെട്ടിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി കുപ്രസിദ്ധ ചന്ദന കള്ളക്കടത്തുകാരനായ വീരപ്പന്റെ പുസ്തകങ്ങൾ പോലും സംഘം വായിച്ചിരുന്നുവെന്ന് പിടിയിലായവർ പറഞ്ഞതായി NIA റിപ്പോർട്ടിലുണ്ട്. 2019 മെഹബൂബ് പാഷയും IS തീവ്ര ബന്ധമുള്ള മറ്റു 4 പേരും ചേർന്ന് കർണാടകയിലെ ശിവസമുദ്ര പ്രദേശം സന്ദർശിച്ചിരുന്നു. ഇവർക്ക് പരിശീലനം ലഭ്യമാക്കുന്നതിനുള്ള കൃത്യമായ ഒളിത്താവളം കണ്ടെത്താനുമായിരുന്നു സന്ദർശനം. വിദേശത്തു നിന്നുമുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് പാഷ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഭായി എന്നാണ് പാഷ ഇയാളെ അഭിസംബോധന ചെയ്തതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. തീവ്രവാദ സംഘത്തിലുള്ളവർ പാഷയുടെ നിർദ്ദേശപ്രകാരം ഇവർ പൗരത്വ ഭേദഗതി നിയമത്തിനും NRCയുടെ എതിർത്തുള്ള സമരങ്ങളിലും പങ്കെടുത്തിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.